ഫ്രണ്ട്സ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സന്നോ സിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻ തരും അല്ലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം അപ്പം ഇന്ന് ഞാൻ ചോക്ലേറ്റ് ഫഡ്ജ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാനാണ് ഈ ചോക്ലേറ്റ് ഫഡ്ജ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ അപ്പതേ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഞാനാ കുക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ അപ്പം നമുക്കിതിനായിട്ട് വേണ്ട എന്താന്ന് വെച്ചാൽ ഇത് ആ ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് ആണ് ഇത് എന്താന്ന് വെച്ചാൽ മാജിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ് ക്രീം ബിസ്ക്കറ്റ് ആണ് ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റ് ആണ് അപ്പൊ നമുക്ക് ഇതിനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ് അല്ലാതെ വേറെ ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് ഇതിന് എടുക്കാൻ പാടില്ല കാരണം ചോക്ലേറ്റ് ഫഡ്ജ് അല്ലേ അപ്പൊ നമ്മൾ ചോക്ലേറ്റിൽ ഉപയോഗിക്കുക അപ്പൊ അതുകൊണ്ട് ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ബിസ്ക്കറ്റ് ഇടുകയാണ് ഇത് ക്രീം ഇല്ലാതെയാണ് ഞാൻ ബിസ്ക്കറ്റ് ഇടുന്നത് കാരണം നമുക്ക് ക്രീമും വേണം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് ഞാൻ ക്രീം ഇല്ലാതെ ഇട്ടടിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ക്രീം ഇല്ലാതെ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കത്തി കൊണ്ടാണ് ചെയ്യുന്നത് കത്തി കൊണ്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വരൂ അപ്പൊ ഇത് തുളയിൽ അപ്പൊ താ ഇതിങ്ങനെയാണ് ഉണ്ടാവുക അത് അവിടെ അതിലുള്ളതാണ് ഞാൻ ഇതാ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ബിസ്ക്കറ്റ് ഇട്ട് പൊടിക്കൂലേ ആ സമയത്ത് അതിനു മുന്നേ നമ്മൾ മിക്സി കഴുകൂലേ അത് മിക്സി കഴുകുമ്പോൾ നമ്മൾ തുടയ്ക്കണം തുടയ്ക്കാണ്ട് ഈ ബിസ്ക്കറ്റ് ഇടരുത് മിക്സിന്റെ മൂടിയും മിക്സിന്റെ ജാറും തുടയ്ക്കാൻ വിട്ടുപോകരുത് ആ തുടച്ചതിന് ശേഷം മാത്രമേ ഇടണ്ടൂ അതിലേക്ക് പിന്നെ ഇതാ നമുക്കെന്താ ചെയ്യാൻ നോക്കാം അപ്പൊ ഞാനിത് സൈഡിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ സ്പൂണുണ്ട് അതാ അതിലത്തെ ഒരു സ്പൂൺ പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഞാനിതാ ഈ ഒരു സാധനം കൊണ്ട് മിക്സ് ചെയ്യാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരു മിക്സ് ചെയ്യാൻ പറ്റിയ പാകത്തിൽ ഒരു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പാല് യൂസ് ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇതൊരു ബോൾ പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റിയ പാകത്തിലാവണം അപ്പതേ ഞാൻ മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആക്കാൻ അപ്പം നിങ്ങൾക്ക് അഥവാ സ്പൂണ് കൊണ്ട് ആക്കിയിട്ട് റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് ആക്കാം അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യാൻ നോക്കാം അപ്പം ഇതാ എന്താ ഇതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചതാണ് അപ്പം ഇനി ഞാനിതാ ഇത് എടുത്ത് അതിലേക്ക് വെച്ച് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് അതാ ഞാൻ ഇങ്ങനത്തെ ഒരു സ്ക്വയർ ബോക്സിനകത്ത് പരത്തി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇനി ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിൽ അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം അപ്പതേ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്രീം ഇല്ലേ അത് ഞാനിതാ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പതേ ചോക്ലേറ്റ് ഫഡ്ജ് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ നമ്മുടെ ക്രീം റെഡി ആയിട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് അപ്പതാ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ക്രീമി ചോക്ലേറ്റ് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പതാ ഞാനിതാ എല്ലാത്തിലും ചോക്ലേറ്റ് ആക്കിയിട്ടുണ്ട്
ക്രീമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണ് ആയിരിക്കുന്നു. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻ തരും, അല്ല ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.